മൈക്രോ എക്കണോമിക്സ് NCERT +1 മലയാളം ലെക്ചർ 6. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈക്രോ എക്കണോമിക്സ് NCERT ടെക്സ്റ്റിൽ നമ്മുടെ ചാപ്റ്റർ 2 കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് ലെക്ചർ 5 നമ്മൾ പറഞ്ഞു. കൺസ്യൂമർ ബിഹേവിയറിൽ വരുന്ന രണ്ട് അപ്രോച്ചസാണ് കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച്. അതിൽ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്, അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണ്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അസ്യൂംസ് ദാറ്റ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. അതായത് ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ മെഷർ ചെയ്യാനായിട്ട് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ യൂട്ടിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് നമ്പർ ഫോമിലായിരിക്കും. എത്രത്തോളം യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്പർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാം. ഇനി യൂട്ടിലിറ്റി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് നമുക്കിവിടെ രണ്ട് ടേംസ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി, മറ്റൊന്ന് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം? ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ഇസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് ദ ഗിവൺ എമൗണ്ട് ഓഫ് സം കമോഡിറ്റി എക്സ്. ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷന് പറയുന്ന പേരാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം ആ കമോഡിറ്റി എത്രത്തോളം കൺസ്യൂം ചെയ്തു അതനുസരിച്ചിട്ടാണ് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി MU1 MU2 MUn-1 MUn, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് nth യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി. എത്ര കമോഡിറ്റി ഉണ്ടെങ്കിലും അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി കാണണമെങ്കിൽ nth യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കമോഡിറ്റി കാണിക്കാനാണ് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് n വരെ, അതായത് എത്ര വേണമെങ്കിലും കമോഡിറ്റി ഉണ്ടെങ്കിലും അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ മാർജിനൽ യൂട്ടിലിറ്റികൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി പറഞ്ഞു, യൂട്ടിലിറ്റി പറഞ്ഞു, ഇനി അടുത്തത് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ച് ആണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്? അഡീഷണലായിട്ട് നമ്മൾ ഒരു യൂണിറ്റ് കമോഡിറ്റിയും കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് നമ്മളൊരു ആപ്പിൾ കഴിച്ചു, രണ്ടാമത് അഡീഷണൽ ഒരു ആപ്പിളും കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ വരുന്ന ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, MUn = TUn - TUn-1. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി വെച്ചും, മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഇക്വേഷനിൽ ടോട്ടൽ യൂട്ടിലിറ്റി വെച്ചുമാണ് എക്സ്പ്രസ് ചെയ്തതെന്ന് ഓർത്ത് വയ്ക്കുക. MUn = TUn - TUn-1. അതൊന്നുകൂടെ ക്ലിയർ ആവാനായിട്ട് നമുക്കിവിടെ ഒരു ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് ഓഫ് കമോഡിറ്റി കൺസ്യൂംഡ്, എക്സ് എന്ന് പറയുന്ന കമോഡിറ്റി എത്രത്തോളം കൺസ്യൂം ചെയ്തു. സെക്കൻഡ് കോളത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി, തേർഡ് കോളത്തിൽ മാർജിനൽ യൂട്ടിലിറ്റി. ഫസ്റ്റ് 0 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒന്നും നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല, യൂട്ടിലിറ്റി ഇല്ല, മാർജിനൽ യൂട്ടിലിറ്റി ഇല്ല. ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തു, ഇപ്പോൾ ഒരു ആപ്പിൾ ആണെന്ന് വിചാരിക്കുക, ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തു, ടോട്ടൽ യൂട്ടിലിറ്റി 20 കിട്ടി, മാർജിനൽ യൂട്ടിലിറ്റി 20 തന്നെ കിട്ടി. ഫസ്റ്റ് അയാൾ കൺസ്യൂം ചെയ്യാണ്, ഫസ്റ്റ് അയാൾ ഉപയോഗിക്കുകയാണത്. സെക്കൻഡ് യൂണിറ്റ് ഓഫ് കമോഡിറ്റി എക്സ് എന്ന് പറയുന്ന കമോഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമോഡിറ്റി സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്തു, അയാൾക്ക് അതിന് കിട്ടുന്ന യൂട്ടിലിറ്റി 50 ആണ്. അതായത് രണ്ട് യൂണിറ്റ് ആപ്പിൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 50 ആണ്, പക്ഷേ അയാളുടെ മാർജിൻ യൂട്ടിലിറ്റി 30 ആണ്. അപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കി, ടോട്ടൽ യൂട്ടിലിറ്റി TUn - TUn-1, സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം, ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 20 കിട്ടി, അതാണ് TUn. ഇനി TUn - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി 20 - 0 = 20. ഇനി സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ അതിൽ ടോട്ടൽ യൂട്ടിലിറ്റി 50 ആണ്, അപ്പോൾ അതാണ് നമ്മുടെ TUn - TUn-1 ആണ് മാർജിൻ യൂട്ടിലിറ്റി. അപ്പോൾ 50 - അതിൻ്റെ തൊട്ട് മുകളിലെ ടോട്ടൽ യൂട്ടിലിറ്റി 50 - 20 = 30 കിട്ടി. തേർഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 60 ആണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിൻ യൂട്ടിലിറ്റി തന്നെ തൊട്ട് മുകളിലത്തെ മൈനസ് ചെയ്യണം, 60 - 50 = 10 കിട്ടി. ഫോർത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തു, 62 ആണ്, 62 - 62 കിട്ടി. ഫിഫ്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തു, ടോട്ടൽ യൂട്ടിലിറ്റി 60 ആണ്, 60 - പ്രീവിയസ് 60 - 62 - 2. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് വന്നു, മാർജിൻ യൂട്ടിലിറ്റി അതനുസരിച്ച് ഡിമിനിഷ് ചെയ്ത് അവസാനം
ഇതിലേക്ക് വന്നു നെഗറ്റീവായിട്ട് മാറി, മൈനസ് ടു ആയിട്ട് മാറി. ഫിഫ്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴത്തേക്കും ടോട്ടൽ യൂട്ടിലിറ്റി 60 ആണ്, മാർജിൻ യൂട്ടിലിറ്റി മൈനസ് ടു നെഗറ്റീവായിട്ട് മാറി. നോക്കാം, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി കൺസ്യൂംഡ് ഇസ് എ മെഷർ ഓഫ് മാർജിൻ യൂട്ടിലിറ്റി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അഡീഷണൽ ആയിട്ടൊരു യൂണിറ്റ് ഓഫ് കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദിസ് മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷസ് വിത്ത് ഇൻക്രീസ് ഇൻ കൺസംഷൻ ഓഫ് ദ കമോഡിറ്റി. ഒരു കമോഡിറ്റിയുടെ കൺസംഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് കൂടി കൂടി വരുംതോറും അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്ത് കൊണ്ട് വരും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ജസ്റ്റ് നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തൊക്കെ പോരായ്മകളാണ് ഇതിലുള്ളതെന്നുള്ളത് നിങ്ങളത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. NCERT മൈക്രോ എക്കണോമിക്സിൻ്റെ ടെസ്റ്റ് കംപ്ലീറ്റ് നമ്മളിതിലെ ലെക്ചേഴ്സായിട്ട് തീർച്ചയായിട്ടും ഇടും. താങ്ക് യു.